ഡോക്ടർ രജിത് കുമാറിനെ അപമാനിച്ച് അകാരണമായി പുറത്താക്കിയതിന്റെ പേരിൽ പ്രേക്ഷകരുടെ പ്രതിഷേധം ആളിക്കത്തുന്നതിനിടെ ശക്തമായ തിരിച്ചടി നേരിടുന്നത് ഏഷ്യാനെറ്റ് എന്ന ചാനൽ കൂടിയാണ് ഏഷ്യാനെറ്റിനെ മാത്രമല്ല ഈ ചാനലിലെ ബിഗ് ബോസ് എന്ന പ്രോഗ്രാമിന് അഡ്വർടൈസ്മെന്റ് നൽകുന്ന സ്പോൺസേഴ്സ് ആയിട്ടുള്ള കമ്പനികൾക്കെതിരെ പോലും പ്രേക്ഷകരുടെ പ്രതിഷേധം ആളിക്കത്തുന്നു അവതാരകനായ മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പേജുകളിൽ പൊങ്കാലയാണിപ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ ആരാധകർ പോലും മോഹൻലാലിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു സിനിമാ സീരിയൽ ഫീൽഡിലുള്ള പലരും ഫേസ്ബുക്ക് ലൈവുമായി ബിഗ് ബോസിലെ അനീരിക്കെതിരെ രംഗത്തെത്തുന്നു ഇതിനിടയിൽ ഏഷ്യാനെറ്റിന് സോഷ്യൽ മീഡിയയിൽ നേരിടുന്നത് കനത്ത തിരിച്ചടിയാണ് യൂട്യൂബിൽ ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സിന്റെ കുറവ് കഴിഞ്ഞ ഒറ്റ ദിവസം കൊണ്ടാണ് ഏഷ്യാനെറ്റിന് ഏഷ്യാനെറ്റിനുണ്ടായത് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് യൂട്യൂബിൽ ഏഷ്യാനെറ്റിന് ഉള്ളത് ആ സബ്സ്ക്രൈബേഴ്സിൽ ഏകദേശം രണ്ടര ലക്ഷത്തിലധികം പേരാണ് ഇതിനോടകം തന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുള്ളത് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലും വലിയ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് മാത്രമല്ല ഏഷ്യാനെറ്റിന്റെ ബിഗ് ബോസ് മലയാളം സീസൺ ടു ഗ്രൂപ്പിലും പേജിലും ഒക്കെ വൻ തോതിലുള്ള വൻതോതിലുള്ള ഇപ്പോൾ അവർക്ക് നേരിടുന്നത് പ്രേക്ഷകരുടെ കൊഴിഞ്ഞുപോക്കിനെ കൂടാതെ വലിയ തോതിലുള്ള പ്രതിഷേധവും കത്തുകയാണ് അഡ്വർടൈസ്മെന്റുകൾ നൽകുന്ന കമ്പനികൾക്കെതിരെ പോലും പ്രതിഷേധക്കാർ തിരിയുന്നു എന്നത് ഏഷ്യാനെറ്റിനെ പോലും ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതായത് ഡോക്ടർ രജിത്തിനെതിരെ ഉണ്ടായത് അനീതിയാണെന്നും അതിനെതിരെ എല്ലാ അർത്ഥത്തിലും പ്രതികരിക്കുമെന്നുമാണ് അദ്ദേഹത്തിന്റെ ആരാധകർ പറയുന്നത് മാത്രമല്ല ഇവിടെ പരാജിതനായി പുറത്തായത് രജിത് കുമാർ അല്ലെന്നും അതേസമയത്ത് യഥാർത്ഥത്തിൽ പ്രേക്ഷകരെയാണ് ബിഗ് ബോസും ഏഷ്യാനെറ്റും ചേർന്ന് തോൽപ്പിച്ചത് എന്നുമുള്ള വികാരവും ശക്തമാണ് എന്തായാലും പ്രതീക്ഷിച്ചതിലും വലിയ തിരിച്ചടിയാണ് ഈ വിഷയത്തിൽ ഏഷ്യാനെറ്റിനും ബിഗ് ബോസിനും ലഭിക്കുന്നത്